ഇംഗ്ലീഷ് നമ്മുടെ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും സ്ഥലങ്ങളുടെ മുൻപിൽ അറ്റാണോ ഇന്നാണോ യൂസ് ചെയ്യുന്നത് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. നമുക്കത് നോക്കിയാലോ. മൈ ഹൗസ് ഇസ് ഡാഷ് ആരക്കുന്നം. ആരക്കുന്നം എന്ന സ്ഥലത്താണ് എന്റെ വീട്. അറ്റാണോ ഇന്നാണോ യൂസ് ചെയ്യുക. മൈ ഹൗസ് ഇസ് അറ്റ് ആരക്കുന്നം എന്നാണ് പറയുക. അല്ലെ, നമ്മൾ എല്ലാവരും നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണ്. മൈ നെയിം ഇസ് സോ ആൻഡ് സോ, മൈ ഹൗസ് ഇസ് അറ്റ് എന്ന് വന്നിട്ടില്ലേ നമ്മുടെ സ്ഥലപ്പേര് പറയാം. അപ്പൊ നമ്മുടെ സ്കൂളിൽ നമ്മുടെ വീട് ഒക്കെ നമ്മുടെ സ്ഥലമൊക്കെ പറയുമ്പോൾ നമ്മൾ അറ്റ് ചേർത്തിട്ടാണ് പറയാറ് ആ സ്ഥലത്തിന് മുമ്പിൽ. അല്ലെ, ഇനി നമ്മൾ ഹി ലീവ്സ് ഡാഷ് യു എസ് എ എന്ന് പറയണ ഇവിടെ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. ഇല്ല, ഹി ലീവ്സ് ഇൻ യു എസ് എ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ എന്താ ഡിഫറൻസ്? സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചെറിയ സ്ഥലങ്ങളോ ചെറിയ ജംഗ്ഷനോ ഒക്കെ പറയുമ്പോൾ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. പക്ഷെ വലിയൊരു ഏരിയ ആണ്, വലിയൊരു കൺട്രി, ഒരു ഡിസ്ട്രിക്ട്, ഒരു സ്റ്റേറ്റ്, വലിയ സിറ്റി, ടൗൺ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യണം. ഗാന്ധി വാസ് ബോൺ ഡാഷ് പോർബന്ദർ, ഗാന്ധി വാസ് ബോൺ ഡാഷ് ഗുജറാത്ത്. എങ്ങനെയാണ്? പോർബന്ദറിന് മുന്നിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യണം, ഗുജറാത്തിന് മുമ്പിൽ ഇന്ന് യൂസ് ചെയ്യണം. ബിക്കോസ് ഇതൊരു സ്ഥലമാണ്, ഇതൊരു സ്റ്റേറ്റ് ആണ്. ഷീ വാസ് ഡാഷ് കാക്കനാട്, ഹി വാസ് ഡാഷ് കൊച്ചി. ഇത് രണ്ടും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ.